ഗാന്ധിയുടെ മതസങ്കൽപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായും രാഷ്ട്രീയ ചിന്തകളുമായും ചേർന്ന് നിൽക്കുന്നതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മതസങ്കൽപ്പം ഏതെങ്കിലും മതത്തിൻ്റെ ദർശനങ്ങളിലോ ചിന്തകളിലോ പ്രവർത്തനങ്ങളിലോ ഒതുങ്ങുന്ന മതസങ്കല്പല്ല അദ്ദേഹത്തിൻ്റെ ആത്മീയത ഇന്ന് രാജ്യത്തോ ലോകത്തോ വിവക്ഷിക്കപ്പെടുന്ന ആത്മീയതയുമായി കുറച്ചൊക്കെ ചേർന്നും ഒരുപാട് ചേരാതെയും നിൽക്കുന്ന ആത്മീയതയാണ് അത് ഗാന്ധിക്ക് മാത്രം സ്വന്തമായതാണ് അദ്ദേഹം ഒരു ഹിന്ദുവായാണ് ജനിക്കുന്നത് അവസാനം വരെ അദ്ദേഹം ഹിന്ദു തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹിന്ദു വളർന്നുകൊണ്ടിരിക്കുന്ന മാനവീകതയുടെ ഒരു മഴവിൽ മനോഹാരിതയുള്ള ഹിന്ദുവാണ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അത് ലോകത്തുള്ള എല്ലാ മതങ്ങളെയും മനുഷ്യരെയും അവരുടെ സംസ്കാരത്തോടും ഭൂതകാലത്തോടും ദർശനങ്ങളോടും ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രപഞ്ചത്തോളം വിശാലമായ ഒരു ഹിന്ദു ദർശനമാണ് അദ്ദേഹം കൈവശം സൂക്ഷിച്ചത് അദ്ദേഹം ഹിന്ദു ദർശനങ്ങളിലെ എല്ലാ പാഠങ്ങളും അതിൻ്റെ പിന്നിലുള്ള എല്ലാ ദർശനങ്ങളും സ്വായത്തമാക്കിയ ഒരാളല്ല അദ്ദേഹം ഏതും വായിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തിൻ്റെതായ ഒന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെടും വിദ്യാഭ്യാസത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നത് പരമാവധി ഇരുപത്തഞ്ച് ശതമാനമാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്നതും അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കിട്ടുന്നതും ഗുരുവിൽ നിന്ന് കിട്ടുന്നതും ഇരുപത്തഞ്ച് ശതമാനമാണ് നമ്മൾ കണ്ടും കേട്ടും ചർച്ച ചെയ്തും അനുഭവിച്ചും വായിച്ചും കിട്ടുന്നത് ഇരുപത്തഞ്ച് ശതമാനമാണ് മഹാഭൂരിപക്ഷം മനുഷ്യൻ്റെ ഈ വിജ്ഞാനം ഈ എഴുപത്തഞ്ചിലൊതുങ്ങും എന്നാൽ പ്രവാചകന്മാരായ ചിലർ സ്വന്തമായി ഒരു ഇരുപത്തഞ്ച് ശതമാനം കൂട്ടിച്ചേർക്കും അങ്ങനെയാണ് വിജ്ഞാനത്തിൽ പൂർണത വരുന്നത് ആ പൂർണത തന്നിൽ നിന്നുകൂടി കൂട്ടിച്ചേർത്ത് മറ്റു പലടത്തു നിന്നും കിട്ടിയത് തൻ്റെ കൂടി അകത്ത് അടുപ്പിൽ പാകം ചെയ്ത് ലോകത്തിന് അപൂർവമായൊരു വിഭവം നൽകിയ മനുഷ്യനാണ് ഇന്ത്യയിൽ ഗാന്ധി ഇന്ത്യയിൽ ആധുനിക കാലത്ത് അങ്ങനെ ഒരാളേ ഉള്ളൂ അത് മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരാൾ ദൈവമാകാമായിരുന്നു അദ്ദേഹം ഒരിക്കലും ആയില്ല മാത്രമല്ല ലോകത്തൊരാൾ ദൈവത്തെയും അദ്ദേഹം അംഗീകരിച്ചില്ല ഒരാൾ മനുഷ്യനായി പൂർണതയിലെത്തി ദൈവമായി എന്നുള്ളത് അദ്ദേഹം ആരുടെ പേരിലും അദ്ദേഹം അംഗീകരിക്കാതെ പോയൊരു കാര്യമാണ് അദ്ദേഹവും അങ്ങനെയായില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ചില അന്ധവിശ്വാസങ്ങളുടെ ചുറ്റുവട്ടത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കെട്ടിയിടാമായിരുന്നു അതിനും അദ്ദേഹം ശ്രമിച്ചില്ല അദ്ദേഹത്തെ പലതരത്തിൽ പലയിടത്ത് വെച്ച് പല മതങ്ങളിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം അതും സമ്മതിച്ചില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഹിന്ദുമതത്തിലേക്ക് ചേരാൻ അദ്ദേഹത്തിൻ്റെ അനുയായികളെയായി മാറിയ വിദേശത്തുള്ളവർ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അതും സമ്മതിച്ചില്ല അങ്ങനെ ഒരു അത്ഭുതമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതവീക്ഷണത്തിൽ പുലർത്തിയത് അത് തീർച്ചയായിട്ടും ഇന്നത്തെ ഇന്ത്യയിൽ കൂടുതൽ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ആരാണ് ഗാന്ധി എന്താണ് ഗാന്ധി എന്താണ് ഗാന്ധിയുടെ മതം എന്താണ് ഗാന്ധിയുടെ രാഷ്ട്രീയം തീർച്ചയായിട്ടും അത് പഠിക്കാനുള്ളൊരു ക്ഷമ ഇന്നത്തെ ഇന്ത്യക്ക് നാളിലേക്ക് കൈകോർത്ത് നടക്കാൻ അവശ്യം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് പറയാൻ ശ്രമിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന കാലത്ത് ഈ ബ്രിട്ടനിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തിനൊക്കെ പിന്നെ നിയമം പഠിക്കാൻ പോകുന്ന സമയം വരെ അദ്ദേഹം ഒരു ഹിന്ദുവിൻ്റെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ ഒരു ഭക്തയായ സ്ത്രീയായിരുന്നു അവരുൾപ്പെട്ട ഒരു വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് പ്രണാമി എന്നായിരുന്നു അപ്പോൾ അവർ കണ്ടു നടന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാധാരണ ഒരു ഹിന്ദു യാഥാസ്ഥിതികത്വത്തിന് വണ്ണമുള്ള ഒരു വിശാലത അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിതത്തിൽ പ്രകടിപ്പിച്ചിരുന്നു അത് തീർച്ചയായിട്ടും കുട്ടിയെന്ന നിലയിൽ ഏതമ്മ വളർത്തുന്ന കുട്ടിയെയും സ്വാധീനിക്കുന്ന പോലെ അദ്ദേഹത്തെയും സ്വാധീനിച്ച് കാണും അത് കഴിഞ്ഞാണ് അദ്ദേഹം അമ്മയുടെ അനുഗ്രഹം മേടിച്ച് ലണ്ടനിൽ പോകുന്നത് ലണ്ടനിൽ പോയി ഈ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ ചുരുക്കി ഇന്നലെ പറഞ്ഞു അവിടെ ഈ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുണ്ടാക്കിയ ഒരു യുക്തിബോധമുണ്ട് ഒരുപാട് പേര് നിരീശ്വരവാദികളും യുക്തിബോധത്തിൽപ്പെട്ടവരും ദൈവം ഉണ്ടെന്ന് ധരിക്കുന്നവരെ വാദിച്ച് തോൽപ്പിക്കുന്നതൊരന്തസ്സായി കരുതുന്നവരും അതിൻ്റെ അഹങ്കാരം കൊണ്ടു നടക്കുന്നവരും ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് അതിനെതിരായി ആദ്യം യുക്തിവാദത്തിലേക്ക് പോയവരിൽ ചിലർ തന്നെ തിയോസഫിക്കൽ സൊസൈറ്റിയൊക്കെ രൂപീകരിച്ച് അതിലൊരാളാണ് ആനിബസൻ്റ് അവർ യുക്തിവാദത്തിലേക്ക് പോവുകയും നിരീശ്വരവാദിയാവുകയും പിന്നെ തിയോസഫിക്കൽ സൊസൈറ്റിയൊക്കെ രൂപീകരിച്ച് തിരിച്ചു വരികയും ചെയ്തയാളാണ് അവരുമായെല്ലാം ഗാന്ധി സഹകരിച്ചിരുന്നു പക്ഷേ ഗാന്ധി വിശ്വാസത്തിന് അനുകൂലമായി നിന്നത് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല ഗാന്ധി അമ്പലത്തിലധികം പോകാത്തയാളാണ് ഗാന്ധി പ്രാർത്ഥന നടത്തുന്നയാളാണ് അത് തൻ്റെ ആശ്രമത്തിലാണ് ആ ഗാന്ധി അവിടെ വെച്ചൊരു സംഭവം ഗാന്ധി പറയുന്നുണ്ട് അത് ഒരിക്കൽ ഗാന്ധി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ലണ്ടനിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു പാതിരിയായ ക്രിസ്ത്യൻ വിശ്വാസി അവിടെ വന്നിട്ടൊരു ബെഞ്ചിലിരുന്നു അപ്പോൾ അന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ വിശ്വാസികളെ വാദിച്ച് യുക്തിഭദ്രമായ തരത്തിൽ തോൽപ്പിച്ച് അതിൻ്റെ ഒരു തലയെടുപ്പോടെ ചിരിച്ച് നടന്നു പോകുന്നതിലൊരു സുഖം കണ്ടെത്തുന്ന ഒരു സമൂഹം ണ്ടനിലുണ്ടായിരുന്നു അവർ അത്യാവശ്യം ഇത്തരം മതപ്രചാരകന്മാരെയും മതവിശ്വാസികൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും കുറച്ചൊരു താഴ്ന്ന നിലയിൽ കണ്ടിരുന്ന ഒരു ചെറുപ്പം വളർന്നു വന്ന ഒരു കാലത്താണ് ഗാന്ധി അവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടു മൂന്ന് ചെറുപ്പക്കാരെയും ഈ പള്ളിയിലെ വേഷം ഇട്ട് നിൽക്കുന്ന ഈ ക്രിസ്ത്യൻ പാതിരിയെ കണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈശ്വരനുണ്ടോ എന്നാണ് അപ്പം അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നത് ഉണ്ടെന്നാണ് അപ്പം നാട്ടുകാർ അവിടെ കൂടിയിരുന്ന യാത്രക്കാരായ നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട് ഗാന്ധിയും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആ ചെറുപ്പക്കാർ പറയുന്നത് ഉണ്ടെങ്കിൽ തെളിയിക്കുന്നാണ് അപ്പോൾ ആ വിശ്വാസിയായ ക്രിസ്ത്യൻ പുരോഹിതൻ പറയുന്നത് ഉറപ്പാണ് ഉണ്ടെന്ന് പക്ഷേ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ എനിക്ക് പറ്റുകയല്ല അപ്പോൾ ആ ചെറുപ്പക്കാർ പറയുന്നു അപ്പോഴില്ല അപ്പം അയാൾ പറയുന്നു ഇല്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുക പക്ഷെ ഉണ്ട് എന്ന് കരുതുന്നയാളാണ് ഞാൻ അയാൾ പറയുന്നത് വളരെ വിനയത്തോടാണ് ഈ ചെറുപ്പക്കാർ പറയുന്നത് വലിയ അഹങ്കാരത്തോടാണ് അത് കഴിഞ്ഞ് ട്രെയിൻ വന്നപ്പോഴേ രക്ഷപ്പെട്ടു എന്ന് കരുതി ഈ വിശ്വാസിയായ ക്രിസ്ത്യൻ പുതു പുരോഹിതൻ ട്രെയിനിൽ കയറി പോവുകയാണ് ഗാന്ധി ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട് എനിക്കപ്പോൾ വിശ്വാസത്തോടൊരു ബഹുമാനം തോന്നി അത് ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം കൊണ്ടല്ല ഈ ചോദ്യം കേട്ട ആ ക്രിസ്ത്യൻ പുരോഹിതൻ്റെ മുഖത്തൊരു വിനയമുണ്ടായിരുന്നു ആ വിനയം ഉണ്ടാവാനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുകളിലൊരാളുണ്ട് എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം ദൈവമെന്നാണ് കരുതുന്നത് ആരെയോ ഒരാളെ വണങ്ങി ജീവിക്കേണ്ട ഒരു ചെറിയ മനുഷ്യനാണ് ഞാനെന്നൊരു ബോധം അദ്ദേഹത്തിനുണ്ട് ഈ വന്ന ചെറുപ്പക്കാർക്ക് ഇത്രയും അഹങ്കാരം ഉണ്ടാവാനുള്ള കാരണം അവർക്ക് മോളിൽ ആരുമില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ട് ഈ മോളിൽ ആരുമില്ല എന്ന് തോന്നിയാൽ അതൊരഹങ്കാരമാവും മോളിൽ ഒരാളുണ്ട് എന്ന് തോന്നിയാൽ അതൊരു വിനയമാവും ആ വിനയം മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു അടയാളമാണ് അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും വിശ്വാസിയാണ് ഇതിലൊരു ഒരു ദർശനമുണ്ട് അദ്ദേഹം ആത്മകഥയെഴുതുന്നത് പിന്നെയാണ് പക്ഷേ ആ ദർശനം കൂടെ ചേർത്താണ് അദ്ദേഹം പറയുന്നത് ഈ മനുഷ്യ സമൂഹത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ എല്ലാ പ്രശ്നവും നമുക്ക് വീട്ടിലൊരു അമ്മയുണ്ടെന്ന് തോന്നിയാൽ വിനയമുണ്ടാവും വണങ്ങാൻ ഒരു ഗുരു ഉണ്ടെന്ന് തോന്നിയാൽ വിനയമുണ്ടാവും നമ്മളെക്കാൾ വലിയൊരു മലയുണ്ടെന്ന് തോന്നിയാൽ വിനയമുണ്ടാവും നമ്മളെക്കാൾ വലുതാണ് കടലെന്ന് തോന്നിയാൽ വിനയമുണ്ടാവും ഒരു വിശ്വാസമുണ്ടെന്ന് തോന്നിയാലും വിനയമുണ്ടാവും ഇത് ഇന്ത്യയിൽ സംഭവിച്ച ഇന്ത്യ രണ്ട് പേരാണ് ലോകത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ തലപ്പാവിൽ തൊട്ട ആധുനീയകാല രണ്ട് ഇന്ത്യക്കാർ അതൊന്ന് വിവേകാനന്ദനാണ് ഒന്ന് മഹാ മഹാത്മാഗാന്ധിയാണ് വിവേകാനന്ദൻ തൊട്ടത് ബുദ്ധി കൊണ്ടാണ് തലച്ചോറ് കൊണ്ടാണ് അദ്ദേഹം ആധുനികകാല ഇന്ത്യയുടെ ബൗദ്ധിക ചക്രവർത്തിയായിരുന്നു അദ്ദേഹം തൊട്ടത് അമേരിക്കയിലാണ് ചിക്കാഗോ നഗരത്തിലാണ് സർവമത സമ്മേളനത്തിലാണ് ഒരു സന്യാസി വേഷത്തിലാണ് ഈ പ്രസംഗിക്കുമ്പോൾ പലർക്കും അന്നുള്ള എല്ലാവർക്കും പറ്റിയ ഒരു പ്രശ്നം ഈ ഡയസും സദസ്സും തമ്മിലൊരു അകലമുണ്ടാവും ആ അകലം വാക്കുകൊണ്ട് മറികടക്കുന്നവനാണ് ഏറ്റവും വലിയ പ്രസംഗകൻ ആ അകലത്തെ ആദ്യമായി അമേരിക്കയിൽ അമേരിക്കക്കാരുടെ മുമ്പിലൊരു പ്രസംഗകൻ വാക്കുകൊണ്ട് മറികടക്കുന്നത് വിവേകാനന്ദനാണ് അമേരിക്കക്കാരായ സഹോദരീ സഹോദരന്മാരെന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം സദസ്സിനെയും ഡയസിനെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്ന മനസ്സിൻ്റെ പുറത്തുള്ളയൊരു അതിരദ്ദേഹം മറികടക്കുകയായിരുന്നു അങ്ങനെ മറികടന്ന് അദ്ദേഹം ഒരു ഒരിന്ത്യാക്കാരന് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് കൊണ്ട് അമേരിക്കൻ ബൗദ്ധിക അഹങ്കാരത്തെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിച്ചു രണ്ടാമത് ഹൃദയം കൊണ്ട് ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ തൊട്ട് പുതിയൊരു സമരത്തിലൂടെ അവരുടെ അഹങ്കാരത്തെ പരാജയപ്പെടുത്തിയ രണ്ടാമത്തെ മനുഷ്യൻ മഹാത്മാ ഗാന്ധിയാണ് വിവേകാനന്ദൻ ചെയ്തത് അമേരിക്കയിലാണ് ഗാന്ധി ചെയ്തത് ദക്ഷിണാഫ്രിക്കയിലാണ് ആ രണ്ട് ഇന്ത്യക്കാർ ആധുനിക ഇന്ത്യയുടെ സാംസ്കാരികവും ബൗദ്ധികവും മാനവീകവുമായ നമ്മുടെ അഭിമാന അടയാളങ്ങളാണ് ബന്ധപ്പെട്ടൊരു സംശയം ഉണ്ടായിരുന്നു അദ്ദേഹം വിവേകാനന്ദനാകുന്നതിന് മുമ്പ് നരേന്ദ്രനായിരുന്ന കാലത്ത് അദ്ദേഹം പഠിക്കുന്ന സ്കൂളിൽ അദ്ദേഹം ഏറ്റവും പിന്നിലെ ബെഞ്ചിലിരിക്കുന്ന കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് ബുദ്ധിയുള്ള കുട്ടിയാണ് ക്ലാസ്സിൽ വന്ന ഒരു അധ്യാപകൻ കുട്ടികളുടെ ആഗ്രഹങ്ങൾ ചോദിച്ചു അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കുട്ടി എണീച്ച് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണമെന്ന് അപ്പോൾ അധ്യാപകൻ ചോദിച്ചു എന്തുകൊണ്ടാകണമെന്ന് അപ്പോൾ ആ കുട്ടി പറഞ്ഞു കൽക്കട്ട തെരുവിലൂടെ ഞാനിങ്ങനെ രാവിലെ എൻ്റെ വീട്ടിലെ കുതിരവണ്ടിയിൽ ഈ സ്കൂളിലേക്ക് വരുമ്പം ചില ഡോക്ടർമാരുടെ വീട്ടിൻ്റെ മുന്നിൽ കീറ തുണിയെല്ലാം എടുത്ത് കണ്ണും നിറഞ്ഞ് രോഗികളായി നിൽക്കുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ കാണുന്നുണ്ട് അവരെ ചികിത്സിക്കാൻ എനിക്കൊരു ഡോക്ടർ ആവണം അപ്പോൾ സാർ പറഞ്ഞു കൊള്ളാമെന്ന് അപ്പോൾ അടുത്തൊരു കുട്ടിയോട് ചോദിച്ചു എന്താവണം കുട്ടി പറഞ്ഞു എനിക്ക് അഡ്വക്കേറ്റ് ആവണം എന്ന് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു എൻ്റെ വീട്ടിലെ അയൽവക്കത്തെ വീട്ടിലെ ഒരാളുൾപ്പെടെ ആവശ്യമില്ലാതെ കുറ്റം ചെയ്യാതെ ജയിലിൽ കിടക്കുകയാണ് ഇന്നത്തെ നിയമങ്ങൾ കൊണ്ട് തന്നെ വേണമെങ്കിൽ അവർക്ക് പുറത്തു വരാം പക്ഷേ അവർക്ക് വേണ്ടി വാദിക്കാൻ വക്കീലന്മാരില്ല അപ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാൻ എനിക്ക് വക്കീലാവണം അപ്പോൾ സാർ പറഞ്ഞോളാം ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ കുട്ടി പറഞ്ഞ് വക്കീലാവണം അധ്യാപനാവണം ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം അവസാനത്തെ ബെഞ്ചിലിരിക്കുന്ന അവസാനത്തെ വിദ്യാർത്ഥിയാണ് നാൽപ്പത്തി രണ്ടാമത്തെ വിദ്യാർത്ഥിയാണ് നരേന്ദ്രൻ അപ്പം നരേന്ദ്രനോട് സാർ ചോദിച്ചു നരേന്ദ്രൻ നിനക്കെന്താവണം അപ്പം നരേന്ദ്രൻ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇന്ന് അന്തസ്സുള്ള കാര്യമായി അവർ കരുതുന്ന ഓരോരോ പദവിയിലെത്താനുള്ള ആഗ്രഹങ്ങളാണ് അവർ പറഞ്ഞത് എനിക്ക് ആ ആഗ്രഹങ്ങളൊന്നുമില്ല ഇപ്പം നിലവിലുള്ള ഏതെങ്കിലും പദവിയിലെത്താനുള്ള വലിയൊരാഗ്രഹത്തിൻ്റെ സഞ്ചാരത്തിന് വേണ്ടി കൊതിച്ച് നടക്കുന്നവനല്ല ഞാൻ എനിക്ക് എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട് അപ്പോൾ സാറ് ചോദിച്ചു അതെന്താണെന്ന് അത് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ അപ്പം സാറ് പറഞ്ഞു ഈ ചോദ്യം എന്ന് പറഞ്ഞു എൻ്റെ ഞാൻ അറിയാവുന്നവരോടെല്ലാം ചോദിച്ചു ഉണ്ടോ ഇല്ലയോ എന്നിട്ട് ആ കുട്ടി നരേന്ദ്രൻ സാറിനോടും ചോദിച്ചു സാറ് പറ ഉണ്ടോ ഇല്ലയോ അപ്പം സാറ് പറഞ്ഞ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം നരേന്ദ്രൻ ചോദിച്ചു കണ്ടിട്ടുണ്ടോ അപ്പം സാറ് പറഞ്ഞു കണ്ടിട്ടില്ല അപ്പോൾ പറഞ്ഞു ഇതാണ് പ്രശ്നം ഉണ്ടെന്ന് പറയുന്നവരും കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉറപ്പിക്കും സാറേ എൻ്റെ ജീവിതം ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയായി ഞാൻ മാറ്റും ആ സാറ് മഹാനായ ഒരു സാറായിരുന്നു അതുകൊണ്ട് ആ സാറ് പറഞ്ഞു ഈ ക്ലാസ്സിൽ നാൽപ്പത്തിരണ്ട് കുട്ടികളിൽ കൗമാരക്കാരുള്ളതിൽ നാൽപ്പത്തിയൊന്ന് പേരും കുട്ടികളാണ് ഒരൊറ്റ വിദ്യാർത്ഥിയേ ഉള്ളൂ അതീ കൊച്ചൻ നരേന്ദ്രനാണ് സമൂഹത്തിന് വേണ്ടി ഒരു ചോദ്യം ചോദിച്ച് തൻ്റെ ജീവിതം അതിൻ്റെ അന്വേഷണത്തിന് സമർപ്പിക്കുന്നവനാരോ അതാണ് വിദ്യാർത്ഥി അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഒരുപാടുണ്ടായിരുന്ന ഒരു നാടാണ് പണ്ടത്തെ നാട് ഇന്ന് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹങ്ങളേ ഉള്ളൂ ചോദ്യങ്ങളില്ല അതിൻ്റെ കുറ്റം രക്ഷകർത്താക്കൾക്കാണ് അതിൻ്റെ കുറ്റം അധ്യാപകർക്കുമാണ് സമൂഹത്തിന് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങിയാൽ ഒരു വിദ്യാർത്ഥിയാവും അങ്ങനെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഗാന്ധി അവസാനം നരേന്ദ്രൻ എത്തിച്ചേരുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഈ ചോദ്യം നരേന്ദ്രനുണ്ടെന്ന് അറിയാമെന്നതുകൊണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് നരേന്ദ്ര നിനക്ക് ഞാനൊരു ഗുരുവിനെ ഏർപ്പാട് ചെയ്തു തരാം പോയൊന്ന് കാണണമെന്ന് അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം നരേന്ദ്രൻ കാണാൻ പോകുന്നത് അവിടെയാണ് നരേന്ദ്രന് ഉത്തരം കിട്ടുന്നത് ഒരു ഗുരുവിനെ കണ്ടെത്തുന്നത് തൻ്റെ മനസ്സിലുള്ള ചോദ്യത്തിന് ഉത്തരം തരാൻ കഴിയുന്ന ഒരാൾ എവിടെയുണ്ടോ ആ ആളാണ് ഗുരു ചിലപ്പോൾ താൻ തന്നെ തൻ്റെ ഗുരുവാകും തൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഗാന്ധിയുടെ പല ചോദ്യത്തിന് ഉത്തരം തരാൻ ആർക്കും പറ്റിയില്ല അതുകൊണ്ട് ഗാന്ധിയുടെ ചോദ്യവും ഗാന്ധി തന്നെ ഉത്തരം കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് ഗാന്ധി ഒരു വിദ്യാർത്ഥിയും ഒരു ഗുരുവുമായി ഒരു വിദ്യാർത്ഥിയും ഗുരുവും ഒരുമിച്ചാകുന്ന ചില അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിൽ സംഭവിച്ച ആധുനിക കാല അത്തരത്തിലുള്ള ഒരു അത്ഭുതമാണ് മഹാത്മാവ് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചിന്ത്യയിൽ വന്ന് ദക്ഷിണാഫ്രിക്കയിലെത്തുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസസങ്കല്പവും മതബോധവും അതുമായി ബന്ധപ്പെട്ട മാനവീകതയുമെല്ലാം ഒരു ചെറുതോട് നദിയാകുന്നത് പോലെ വളരുന്നത് അത് തീർച്ചയായിട്ടും മനോഹരമായ ഒരു ജീവിതമാണ് ഒരു ചിന്ത വഴിയാണ് അത്തരം ഒരു വഴിയിലേക്ക് ഗാന്ധി എത്തുന്നതിന് പിന്നിലെ കവിത പോലുള്ള സത്യത്തിൽ ഗാന്ധിയുടെ ജീവിതം തന്നെ ഒരു അപൂർവ മഹാകാവ്യം പോലെയാണ് അവിടെ എത്തുമ്പോഴാണ് അദ്ദേഹം പലരുടെയും നിർദ്ദേശപ്രകാരം പല പുസ്തകങ്ങളും വായിച്ചു തുടങ്ങുന്നത് അദ്ദേഹം യേശു ക്രിസ്തുവിനെ കൂടുതൽ പരിചയപ്പെടുന്നത് അദ്ദേഹം അതിൽ അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചു എന്ന് പറയുന്ന ഒരു പുസ്തകം അതിനേക്കാൾ സ്വാധീനിച്ച ഒരു പുസ്തകം പക്ഷേ അത് മതവുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹത്തിൻ്റെ മറ്റ് ജീവിതങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് നാളെ പറയുമ്പോൾ പറയാം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അദ്ദേഹം അദ്ദേഹം മൂന്ന് പേരെയാണ് അദ്ദേഹത്തിൻ്റെ വഴി കാട്ടിയതായി പറയുന്ന മഹാവിളക്കുകളായി കണ്ടത് ആ മൂന്ന് പേരിൽ ഒരാളും ഹിന്ദുവല്ല ഒരാൾ ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം പരിചയപ്പെട്ട ഒരു വജ്രവ്യാപാരിയായ എന്നാൽ മഹത്തായ ഒരു ആത്മീയതയുടെ കൊടുമുടിയിൽ നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയ റായ്ചന്ദ് ഭായിയാണ് അദ്ദേഹം ഒരു ജൈനമത വിശ്വാസിയാണ് ആത്മീയമായ ഏത് സംശയവും എവിടെയുള്ളപ്പോഴും അദ്ദേഹം എഴുതി ചോദിക്കുന്നത് റായ് ചന്ദ് ഭായി മരിക്കുവോളം അദ്ദേഹത്തോടാണ് രണ്ടാമത്തത് ടോൾസ്റ്റോയിയാണ് ടോൾസ്റ്റോയിയുടെ ദൈവരാജ്യം നിന്നിൽ തന്നെ എന്ന പുസ്തകമാണ് അവിടെയാണ് ചുണ്ടിലല്ല ദൈവം കയ്യിലാണ് ദൈവം നിൻ്റെ നല്ല പ്രവർത്തനത്തിൻ്റെ അടയാളപ്പെടുത്തലായി നീ ശരിയായി നടക്കാൻ തീരുമാനിക്കുന്നിടത്ത് നിൻ്റെ കൂടെ ദൈവമുണ്ടാവും എന്ന് പറഞ്ഞത് ടോൾസ്റ്റോയി ആണ് അത് മത നേതാക്കന്മാർ പറയുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തെ ക്രിസ്തു മതത്തിൽ ചേർക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചു നിങ്ങളൊരു നല്ല മനുഷ്യനാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ക്രിസ്ത്യാനിയാവുക അദ്ദേഹം പ്രാർത്ഥനകളിൽ അദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോയതിനേക്കാൾ കൂടുതൽ പോയത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ക്രിസ്ത്യൻ വിശ്വാസികളായ വിവിധ സഭാ നേതാക്കന്മാരുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിലാണ് ഒരിക്കൽ പ്രൊട്ടസ്റ്റൻ്റ് സഭ വെല്ലിംഗ്ടണിൽ നടത്തിയ ഒരു സമ്മേളനത്തിൽ കോഡ്സും കേക്കറും ഒക്കെ കൂടെ അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തെ അവർ ഉറപ്പിച്ച് ക്രിസ്ത്യാനിയാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്കതാവാൻ പറ്റുകയല്ല അപ്പോഴവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അതില്ലാത്തത് കൊണ്ട് സ്വർഗം കിട്ടുകയല്ലെങ്കിൽ അതിൻ്റെ വ്യതിയാണ് അതുകൊണ്ട് അദ്ദേഹം അതിനൊന്നും വഴിപ്പെട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല ക്രിസ്തുവിൻ്റെ മറ്റുള്ളവരുടെ പാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള രക്തസാക്ഷിത്വത്തെയല്ല പവിത്രമായ ഒരു തരത്തിലാണ് ഗാന്ധി നോക്കിക്കണ്ടത് പക്ഷേ അതിന് അദ്ദേഹം മതം മാറാൻ തയ്യാറല്ലായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് വാദിക്കാൻ കൊണ്ടുപോയ അബ്ദുള്ള സേട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെത്രയോ നല്ല മനുഷ്യനാണ് ഞങ്ങളുടെ അന്ത്യപ്രവാചകനെ പോലെയാണ് നിങ്ങൾ രക്ഷപ്പെടാൻ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് അദ്ദേഹം അതും സ്വീകരിച്ചില്ല അദ്ദേഹത്തിന് മുസ്ലീമായ ക്രിസ്ത്യാനിയായ പാഴ്സിയായ സർവ മതത്തിലും പെട്ട സർവരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എല്ലാ കാലത്തും ഒരു ബോധം സൂക്ഷിച്ചവനാണ് അദ്ദേഹം ഹിന്ദു എന്ന് പറയുന്ന എല്ലാത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നിൽ നിൽക്കാൻ ശ്രമിച്ചവനാണ് പക്ഷേ അദ്ദേഹം ഹിന്ദുവിൽ നിൽക്കുമ്പോഴും അദ്ദേഹം മനസ്സിൽ കൊണ്ട് നടന്നത് രാമനാണ് ആ രാമൻ വാത്മീകയുടെ രാമനല്ല ആ രാമൻ നമ്മളറിയുന്ന രാമനല്ല ആ രാമൻ ഇന്ത്യയുടെ ആകത്തൊക്കെയിൽ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു രാമനാണ് ആ രാമനെക്കുറിച്ചുള്ള സംവാദത്തിലാണ് അദ്ദേഹം ചിലരോട് പറഞ്ഞത് എൻ്റെ രാമൻ റഹീമും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ രാമന് ഹിന്ദുവിനെ മാത്രമല്ല ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും കറുത്തവനെയും വെളുത്തവനെയും സായിപ്പിനെയും മദാമയെയും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രാമനാണ് ഗാന്ധിയുടെ രാമൻ ആ രാമനെപ്പോലാണ് ഗാന്ധി അവസാനം രാമനെക്കൊണ്ടു നടന്ന ഗാന്ധി എന്ന രാമൻ അവസാനം രാമനെപ്പോലെ രാമൻ രാമൻ്റെ അധികാരം ഉപേക്ഷിച്ചത് തൻ്റെ അച്ഛൻ്റെ വരം നടപ്പാക്കാനാണ് പക്ഷേ ഗാന്ധി അധികാരം കിട്ടിയപ്പോൾ അത് ഉപേക്ഷിച്ചത് ഒരു വരം നടപ്പാക്കാനല്ല ഗാന്ധിക്ക് അധികാരമെന്നത് അടുത്ത് നിൽക്കാൻ പറ്റാത്തത്ര അകലമുള്ള ഒന്നാണ് മനസ്സിൽ പക്ഷേ രണ്ട് രാമന്മാരും അദ്ദേഹത്തെ ആദ്യകാലത്ത് ഗുജറാത്തുകാർ വിളിച്ചത് ഗുജറാത്തിൽ ജനിച്ച രാമൻ എന്നാണ് അന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഗാന്ധി രാമായണം പുറത്തു വന്നു പിന്നെ ഗാന്ധി ഭാരതം അദ്ദേഹത്തിന് പക്ഷേ ഇപ്പം ഗാന്ധി ലോകമാണ് അദ്ദേഹം അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടത് നമ്മൾ ഉൾക്കൊള്ളും പോലല്ല രാമൻ്റെ വില് അദ്ദേഹം തൊട്ടില്ല രാമൻ്റെ അമ്പും അദ്ദേഹം തൊട്ടില്ല രാമൻ്റെ അധികാരവും അദ്ദേഹം തൊട്ടില്ല പക്ഷേ ലോകത്തൊരു വെളിച്ചമാകുന്ന അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന എപ്പോഴും കാട്ടിൽ മനുഷ്യനോടൊപ്പം ലയിച്ചു പോകുന്ന ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു രാമൻ ഗാന്ധിയുടെ ഉള്ളിൽ നിറയുണ്ടായിരുന്നു അപ്പം അദ്ദേഹം എന്താണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് അദ്ദേഹം നടന്ന കഥകളും അദ്ദേഹം സഞ്ചരിച്ച വഴികളുമൊന്നും ഞാൻ പറഞ്ഞു പോവുകയല്ല അദ്ദേഹം ഗീത വ്യാഖ്യാനം വായിച്ചിട്ടുണ്ട് അത് ഇംഗ്ലീഷിലാണ് ആ ലോഡിൻ്റെ ഗീതയാണ് ഗീതയിൽ അദ്ദേഹം രണ്ട് വാക്കുകളാണ് ഏറ്റവും ശരിയായി ഒരുപക്ഷേ തൻ്റെ മനസ്സിൽ ഒരിക്കലും പുറത്തു പോകാതെ അകത്ത് അടച്ചു സൂക്ഷിച്ച് അതിൽ നിന്ന് എപ്പോഴും ഊർജം ഉൾക്കൊണ്ട് നടന്നത് അത് ഒരു വാക്ക് അപരിഗ്രഹമെന്നതാണ് ഒരു വാക്ക് സമത്വമെന്നതാണ് അതാണ് വികസിച്ച അദ്ദേഹം വികസിപ്പിച്ച അദ്ദേഹം ഗീതയിലെ അനാസക്തി യോഗമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് എല്ലാം വേറൊരാൾക്കുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത ഞാൻ അതായത് എല്ലാം പ്രകൃതിക്കുള്ളതാണെങ്കിൽ പ്രകൃതിയിലുള്ളതെല്ലാം എൻ്റെ ബന്ധുക്കളാണെങ്കിൽ എന്നെപ്പോലും സൃഷ്ടിച്ചത് പ്രകൃതിയാണെങ്കിൽ ഞാൻ സൃഷ്ടിച്ചതിൻ്റെയും അവസാന അവകാശി പ്രകൃതിയാണ് ഇതിലെനിക്കൊന്നുമില്ല അതായത് നമ്മളിവിടെ വന്നു പോകുന്നവരാണ് നമ്മളെ വരാൻ അനുവദിച്ചതും നമ്മളെ അവസാനം കൊണ്ടുപോകുന്നതും പ്രകൃതിയാണെങ്കിൽ നമ്മൾ മരിച്ചു പോകുമ്പം നമ്മുടെ ജഡം സ്വീകരിക്കും പ്രകൃതിയാണ് നമ്മളുണ്ടാക്കുന്ന കൊട്ടാരത്തിൻ്റെയും പണത്തിൻ്റെയും നമ്മുടെ തലച്ചോറിൻ്റെയും നമ്മുടെ പ്രതിഭയുടെയും നമ്മുടെ അധ്വാനത്തിൻ്റെയും മുഴുവൻ അവകാശി അവസാനവകാശി പ്രകൃതിയാണ് അതിൽ വിശ്വസിച്ച ആളാണ് മഹാത്മാഗാന്ധി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആത്മീയമായി അദ്ദേഹത്തിന് നേരിട്ട പ്രതിസന്ധിയിൽ അദ്ദേഹം റായ്ചന്ദ് ഭായിക്ക് നിരന്തരമെഴുതുമ്പോൾ അദ്ദേഹം ഇരുപത്തിയേഴ് സംശയങ്ങളാണ് ഉന്നയിച്ചത് മഹാത്മാഗാന്ധിയുടെ മതസങ്കൽപ്പത്തെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിച്ച് പറഞ്ഞവർ ഇന്ത്യക്കകത്തുള്ളവരല്ല പുറത്തുള്ളവരാണ് ചിലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതരാഷ്ട്രീയ രാഷ്ട്രീയ ഏറ്റവും നന്നായി പഠിച്ചത് ഇവിടെ ഒരുപാട് കാലം വന്ന് ജീവിച്ച് സംസ്കൃതവും ഗുജറാത്തിയും ഹിന്ദിയും ഉൾപ്പെടെ പഠിച്ച ബെൽജിയത്തിൽ ജനിച്ച അവസാനം ആസ്ട്രേലിയയിൽ ഒരു മെൽബണിലെ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനും ഗവേഷകനും ഒക്കെ ആയിരുന്ന ജെ ടി എഫ് ജോർഡൻസ് ആണെന്നാണ് അദ്ദേഹം എഴുതിയ ഒരു കാര്യം അതിലൊരു പുതുമയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഗാന്ധിയുടെ മതം സ്വയം നെയ്തെടുത്ത ഒരു പുതപ്പാണ് അതിൽ വേറെ ആരും നെയ്ത് കൊടുത്തതല്ല ഹിന്ദുവിൻ്റെ അവകാശപ്പെടുന്ന കാര്യമെന്ന് വെച്ചാൽ ശങ്കരാചാര്യർ നെയ്ത പുതപ്പുകളുണ്ട് ഇന്ത്യയിലെ സന്യാസിമാർ നെയ്ത പുതപ്പുകളുണ്ട് മറ്റ് പലരും പലതരത്തിൽ പല കാലത്ത് നെയ്തെടുത്ത പലതുമുണ്ട് പക്ഷേ ഈ ജെ ടി എഫ് ജോർഡൻസ് പറയുന്നത് ഗാന്ധിയുടെ മതം അത് ഹിന്ദുവാണ് പക്ഷേ അത് താൻ ഉടുക്കാനുള്ളത് ചർക്കയിൽ നെയ്തെടുത്തതുപോലെ ഗാന്ധി തൻ്റെ മതവും തൻ്റെ കൈകളാൽ പരിവരുത്ത തലത്തിൽ നെയ്തെടുത്ത് പുതച്ച ഒരു പുതപ്പാണ് അതിന് പുറം ഭംഗി കുറവാണ് പക്ഷേ അതിന് വേറൊരു പുറ പുതപ്പിനില്ലാത്ത ഒരാത്മീയതയുണ്ട് ഒരാത്മാവുണ്ട് അതാണ് ഈ ഗാന്ധിയൻ പുതപ്പ് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരും അതാണ് അപ്പം അങ്ങനെയൊന്ന് എന്തിന് ഗാന്ധി നെയ്തു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാനത് അത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ശരിയെന്ന് ഗാന്ധി എല്ലാം ഗാന്ധിയാൾ സൃഷ്ടിച്ചതാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അദ്ദേഹം ലോകത്തെവിടെ നിന്നും ഒന്നും വില കൊടുത്തു വാങ്ങിയില്ല ഒന്നിൻ്റെയും ഫോട്ടോ കോപ്പി എടുത്തില്ല ഒന്നും അദ്ദേഹം ആരിൽ നിന്നും മോഷ്ടിച്ചില്ല എന്നാൽ ഇന്ന ഇന്നിടത്ത് നിന്നെല്ലാം ഞാൻ അറിവുകൾ ശേഖരിച്ചു ഇന്ന ഇന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചു പക്ഷേ ആ വായിച്ചത് മുഴുവൻ ഞാൻ നടപ്പാക്കിയത് അതിലെ സത്യത്തെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പരീക്ഷിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മതവും ഒരു സത്യാന്വേഷണ പരീക്ഷണമാണ് അപ്പോൾ എല്ലാവർക്കും സത്യം പലതാണ് നമുക്ക് ചില സത്യങ്ങളുണ്ട് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഒരു ത സത്യമാണ് നമുക്കിത്ര വയസ്സായി എന്ന് പറയുന്നത് സത്യമാണ് ഒരിക്കലൊരു ഒരു ഈജിപ്ത്യൻ ചിന്തകൻ പറഞ്ഞു അദ്ദേഹത്തോട് ഒരു രാജാവ് ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് അദ്ദേഹം പറഞ്ഞു ആളുകൾ പറയുന്ന വയസ്സ് എനിക്ക് നൂറ്റി പതിനെട്ടോ എത്ര വയസ്സെന്നായി പക്ഷേ ഞാൻ ജീവിച്ചത് വളരെ കുറച്ച് കാലമാണ് ബാക്കി ഞാൻ ഉറങ്ങുകയായിരുന്നു ഞാൻ അലസതയോടെ നടക്കുകയായിരുന്നു ഞാൻ ചിലടത്ത് വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പം എന്നെ ഭൂമിയിൽ ജനിച്ചതിന് സാർത്ഥകമായി ഞാൻ ജീവിച്ചത് വളരെ കുറച്ച് കാലമാണ് എന്നാൽ ഇന്ത്യയിൽ എഴുപത്തി എട്ട് വയസ്സ് കഴിഞ്ഞതുവരെ ജീവിച്ച ഗാന്ധി ഒരു കുട്ടിക്കാലത്തെ കഴിഞ്ഞാൽ ബാക്കി എല്ലാം അദ്ദേഹം ജീവിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയല്ല ലോകത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ലോകത്ത് ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യന് വേണ്ടി അതാണ് അദ്ദേഹത്തിൻ്റെ മതം അത് നിറയെ സത്യമാണ് ചേർന്ന് നിൽക്കുന്നത് അഹിംസയാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ സത്യവും അഹിംസയും എൻ്റെ രണ്ട് ശ്വാസകോശങ്ങളിൽ പോലാണ് അത് ലോകമുണ്ടായ കാലത്തെ പർവ്വതങ്ങൾ പോലും ഇവിടെ ഉണ്ടായിരുന്നു ഒരിക്കലും അത് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അത് കാണാൻ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ വളരെ ചുരുക്കം പേർക്കേ കഴിഞ്ഞിട്ടുള്ളൂ അത് കാണാനുള്ള ശ്രമമാണ് എൻ്റെ ജീവിതം രണ്ടും രണ്ടും നാല് എന്ന് പറയുന്നത് ഒരു കണക്കാണ് അതൊരു ഭൗതിക കണക്കാണ് അതിൻ്റെ ആത്മീയ വശം പരിശോധിക്കുമ്പം രണ്ടും രണ്ടും നാലാകണമെന്നില്ല നല്ല രണ്ടും മോശം രണ്ടും ചേർന്നാൽ നല്ല നാലുണ്ടാവില്ല ചിലപ്പം മോശം നാലും ആകേല അത് നാലെന്നൊരു കണക്കിൽ ഒതുങ്ങുകയില്ല ഒരുപാട് ചേർന്നാൽ അവസാനമാകുന്നത് ആത്മീയമായി ഒന്നാണ് ആ ഒന്നായിരുന്നു മഹാത്മാഗാന്ധിക്ക് ആത്മാവെന്ന് പറയുന്നത് എല്ലാം ചേരുമ്പോൾ ഉണ്ടാകുന്നത് പലതാണ് നൂറും നൂറും ഇരുന്നൂറല്ല അത് ഭൗതികമായൊരു കണക്കാണ് ഗാന്ധിക്ക് ആത്മീയമായ ഒരു കണക്കിലാണ് അദ്ദേഹം ഇതിനെയെല്ലാം കാണാൻ ശ്രമിച്ചത് ആത്മീയമായി കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൻ്റെ പുറത്ത് അതിനെ ഒന്ന് പരീക്ഷിക്കണം സത്യത്തിൽ ഗാന്ധിയുടെ സത്യം എന്ന് ഗാന്ധി ഒരു ജീവിത കഥയെ പേരിട്ടാലും കുഴപ്പമില്ലായിരുന്നു എന്തിനാണ് ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്ന് പേരിട്ടത് സത്യം പരീക്ഷിച്ച് മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ സത്യത്തെ നമ്മളിലൂടെ പരീക്ഷിക്കണമെങ്കിൽ അതിനൊരു വേദനയുണ്ട് അതിൽ ചിലപ്പോൾ കണ്ണുനീരുണ്ട് അതിൽ വിയർപ്പുണ്ട് അങ്ങനെ തന്നെ തന്നെ സമർപ്പിച്ച് സത്യത്തിലൂടെ പരീക്ഷിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതം രൂപപ്പെടുത്തിയത് അത് മറ്റുള്ളവർക്ക് പരിക്കനായി തോന്നാം മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആർക്കും അതാകാനൊക്കെയല്ല പക്ഷേ ആരാധിക്കാൻ പറ്റും അദ്ദേഹത്തെ ഒരുപാട് പേര് ആരാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും എതിരായി നിന്നത് മതം മാറ്റത്തിനാണ് അദ്ദേഹം പറഞ്ഞു മതം മാറിയത് കൊണ്ട് നിങ്ങളുടെ അകം മാറുകയല്ല മതം മാറുമ്പോൾ സംഭവിക്കുന്നത് ഒരർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെ ചതിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഹരിലാൽ അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ട് മഹാത്മാഗാന്ധിയെ ഒട്ടും അറിയാതെ പോയ ഒരാൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് ആ മൂത്ത മകൻ ഹരിലാൽ മഹാത്മാഗാന്ധി അയാളെ പുകഴ്ത്താത്തത് കൊണ്ട് അയാൾ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഈ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള മൂന്ന് വർഷക്കാലത്തിനിടയിൽ ആറ് തവണ സത്യാഗ്രഹം നടത്തി സമരം നടത്തി ജയിലിൽ പോയവനാണ് അയാൾ പ്രതീക്ഷിച്ചത് ഗാന്ധി അയാളെ വാഴ്ത്തുമെന്നാണ് അയാളെ പുകഴ്ത്തുമെന്നാണ് അയാളുടെ പഠിക്കാനുള്ള ആഗ്രഹത്തിന് പോലും ഗാന്ധി കൂട്ടുന്നില്ല കൂട്ടുന്നില്ല എന്ന് വെച്ചാൽ ഗാന്ധിക്കതിന് സമ്പത്തുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴും ഗാന്ധിയുടെ ആഗ്രഹം എൻ്റെ മകൻ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്നാണ് പക്ഷെ ഹരിലാൽ ഒരിക്കലും മനസ്സിലായില്ല അയാൾ മദ്യപാനിയായി അതറിഞ്ഞപ്പോൾ ഗാന്ധി അയാൾ കെഴുതി നീ മതം മാറുന്നതിൽ ഞാൻ എതിരല്ല പക്ഷെ മതം മാറുമ്പോൾ അകം മാറണം അയാൾ ഹരിലാൽ എന്ന പേര് മാറ്റി അബ്ദുള്ള എന്ന് പേരാക്കി ഗാന്ധിക്ക് അതിൽ വിരോധമുണ്ടായിരുന്നില്ല നീ കൂടുതൽ നന്നാവാനാണെങ്കിൽ കൂടുതൽ പഠിച്ചാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നീ നിന്നോട് തന്നെ ചെയ്യുന്ന ചതിയാണ് കാട് പുറത്തുള്ളതല്ല മാറ്റേണ്ടത് മതം കൊണ്ട് അകത്തുള്ള കാട് മാറണം അല്ലെങ്കിൽ അകത്തുള്ള കാട് മാറ്റാതെ നമ്മൾ പുറത്തു മാറുമ്പോൾ സംഭവിക്കുന്നത് നാം നമ്മോട് ചെയ്യുന്ന ഒരു ചതിയാണ് എന്നിട്ട് മദ്യപാനിയായ മകനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും ഈ തെറ്റ് ചെയ്തിരുന്നില്ല പക്ഷേ നിന്നെ ഞാൻ കുറ്റം പറയല എനിക്കൊത്തിരി ചാട്ടവും കാമാസക്തിയും ഉള്ള കാലത്ത് എനിക്കും കസ്തൂർബാക്കും പിറന്നവനാണ് നീ അതുകൊണ്ട് അന്നത്തെ എൻ്റെ ഒരു പ്രതിരൂപമാണ് എൻ്റെ സ്വഭാവമാണ് ഞാൻ നിന്നിൽ കാണുന്നത് അത് നിൻ്റെ കുറ്റമല്ല ഞങ്ങളുടെ കുറ്റമാണ് പക്ഷേ നീ യാചിക്കരുത് എത്ര ദാഹം തോന്നിയാലും മദ്യപിക്കരുത് പക്ഷേ ഇന്ത്യയിലെ പിന്നെ ഹിന്ദു സംഘടനകൾ അബ്ദുള്ളയായ ഹരിലാലിനെ വീണ്ടും ഹരിലാലാക്കി അതിനെയും ഗാന്ധി അംഗീകരിച്ചില്ല ഗാന്ധിയുടെ മതസങ്കല്പം ജീവിതസങ്കല്പം മനുഷ്യസങ്കല്പമാണ് അതിൻ്റെ മാനവികതാ സങ്കല്പമാണ് അദ്ദേഹം കണ്ടത് നമുക്കുള്ളതെല്ലാം വേറെ ആർക്കോ ഉള്ളതാണ് ആർക്കോ ഉള്ളതാണെന്ന് ധരിച്ചാൽ നമുക്കിതൊന്നും ഇല്ല എന്ന് നമ്മൾ ധരിച്ചാൽ നമുക്ക് എളുപ്പമാണ് അതുകൊണ്ട് വിനയമാണ് മറ്റുള്ളവർക്കുള്ളത് എടുക്കുന്നു എന്ന് തോന്നിയാൽ എടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത് ഒരു പ്രാർത്ഥനയുണ്ടാവും ഒരു വണക്കമുണ്ടാവും എല്ലാം പ്രകൃതിക്കുള്ളതാണെന്ന് തോന്നിയാൽ നമുക്ക് ഇണങ്ങി ജീവിക്കാൻ പറ്റും നമുക്ക് പിണങ്ങാതെ ജീവിക്കാം ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം നമ്മൾ ഒരു വലുതായി വലുതായി വരുമ്പം നമ്മളിൽ നിന്ന് പ്രകൃതി മാറി മാറിപ്പോകും നമ്മൾ ചെറുതായി ചെറുതായി വരുമ്പോൾ പ്രകൃതി നമ്മളോട് അടുത്തടുത്ത് വരും അതുകൊണ്ട് ഒരു കർഷകനോട് പ്രകൃതി ചേർന്ന് നിൽക്കുന്നത് പോലെ ഒരു വ്യവസായിയോട് പ്രകൃതി ചേർന്ന് നിൽക്കുകയില്ല ഒരു കർഷകത്തൊഴിലാളിയോട് പ്രകൃതി ചേർന്ന് നിൽക്കുന്നത് പോലെ ഒരു വേറൊരു വലിയ സമ്പാദ്യമുള്ള ആരോട് പ്രകൃതി ചേർന്ന് നിൽക്കുകയില്ല ചിലർ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പം വീട്ടിൽ തന്നെ ചെന്ന് കയറുമ്പം നമ്മുടെ കാലിലെ ചെരുപ്പ് പാതരട്ട അഴിച്ച് പുറത്ത് വയ്ക്കും പുറത്ത് വയ്ക്കുന്നത് ഈ പാതരട്ട കാലിലിടുമ്പം നമുക്ക് നമ്മുടെ കാല് കുറച്ചുകൂടെ മനുഷ്യത്വമില്ലാത്ത കാലാവും അത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളൊരു ഷൂസ് ഇട്ട് ചെരുപ്പിട്ട് നമ്മുടെ കാൽ കൊണ്ട് നമുക്കൊരു പാറ്റയച്ച ചവിട്ടാൻ പറ്റും ഒരു പുഴുവിനെ ചവിട്ടാൻ പറ്റും ഒരു ഈച്ചയെ ചവിട്ടാൻ പറ്റും പക്ഷേ വെറും കാലുകൊണ്ട് നമ്മളൊരു പാറ്റേച്ചവിട്ടേല്ല അതായത് വെറും കാലം മാനവികത ഉള്ള കാലാണ് ഷൂസ് ഇട്ട കാല് സ്വല്പം ക്രിമിനൽ സ്വഭാവമുള്ള കാലാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിനകത്ത് ചെരിപ്പിട്ട് കയറരുത് എന്ന് പറയുന്നത് ക്രിമിനലായി കയറരുതെന്നാണ് വീട്ടിലും കയറരുത് എന്ന് പറയുന്നത് നിങ്ങളുടെ കാലിൽ ഒരു ക്രിമിനൽ സ്വഭാവമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വളവീഴുമ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു അഹങ്കാരം വരും നിങ്ങളുടെ പോക്കറ്റിൽ കുറച്ച് കാശ് അധികമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു അഹങ്കാരം വരും അതിനെയാണ് ഗാന്ധി വെറുത്തത് അത് ഗാന്ധി വെറുത്തതുപോലെ ലോകത്ത് ആരെങ്കിലും അതിനെ വെറുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഗാന്ധി പ്രകൃതിയോട് ഇണങ്ങാൻ പറഞ്ഞത് നമുക്കുള്ളതല്ല ഇതെല്ലാം എന്ന് തീരുമാനിച്ചാൽ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങാം പിന്നെ പ്രകൃതിക്കുള്ളതാണെന്ന് കരുതിയാൽ അറിയാതെ വണങ്ങും അറിയാതെ വണങ്ങിയാൽ നിങ്ങൾ ഓരോരുത്തരും പിന്നെ അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല പിന്നെ ആരാധനാലയങ്ങളിൽ പോകേണ്ട കാര്യമില്ല നിങ്ങൾ പ്രകൃതിയെ വണങ്ങുമ്പോൾ നിങ്ങൾക്കകത്ത് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കകത്ത് ദൈവമുണ്ടാവും അപ്പം നിങ്ങളിൽ ദൈവം ഇല്ലാതിരിക്കുന്നത് പ്രകൃതിയിലെ എന്തോ മോഷണമോ ചൂഷണമോ നടത്തി നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നിലും നിങ്ങളിലുമൊക്കെ സംഭവിക്കുന്ന അതാണ് അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു അഹങ്കാരം ഈ അന്തസ് എന്ന് പറയുന്ന വാക്കെല്ലാം ഉണ്ടാവുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് എന്തോ കൈവശപ്പെടുത്തി നമ്മൾ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ ഉണ്ടാവുന്നത് ഒരു വിശുദ്ധിയാണ് വിശുദ്ധിയുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ ഗാന്ധിയുടെ ദൈവം വന്നിരിക്കും അതിൽ ക്രിസ്ത്യാനി ആവണ്ട ഹിന്ദു ആവണ്ട മുസ്ലിം ആവണ്ട നല്ലതായാൽ മതി അതുകൊണ്ട് മതം മാറുമ്പോൾ സംഭവിക്കുന്നത് രണ്ട് മതങ്ങൾ തമ്മിൽ വിരോധമുണ്ടാവും പക്ഷേ എല്ലാ മതത്തിലെ എല്ലാവരും നന്നാകുമ്പോൾ എല്ലാ മതക്കാർ തമ്മിൽ സ്നേഹമുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നടത്തുമായിരുന്ന സർവമത സമ്മേളനങ്ങൾ അവിടെ എല്ലാം അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യാനി ഹിന്ദു ആവണ്ട ഹിന്ദു മുസ്ലിം ആവണ്ട ഇത് മൂന്ന് കൂട്ടരും വേറൊരു മതക്കാരാവണ്ട ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനിയാവുക ഹിന്ദു നല്ല ഹിന്ദു ആവുക മുസ്ലിം നല്ല മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ നല്ലതാവാൻ ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ പ്രകൃതിയിൽ നിന്നെടുത്തത് പ്രകൃതിക്ക് തന്നെ കൊടുക്കുക നിങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി വണങ്ങി ജീവിക്കുന്നവരാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിമാണെങ്കിലും ഗാന്ധി പറഞ്ഞത് ഗാന്ധിയുടെ ആത്മീയതയുടെ ദൈവം നിങ്ങളിൽ ഉണ്ടാവും അപ്പം ദൈവത്തെ അങ്ങോട്ട് പോയി കാണണ്ട ദൈവം ഇങ്ങോട്ട് വന്ന് നിങ്ങളിൽ പ്രവേശിക്കും ഇതൊരു മഹാമാനവികതയാണ് ഇത് അദ്ദേഹം ടോൾസ്റ്റോയിൽ നിന്നും കടമെടുത്തു റസ്കിനിൽ നിന്നും കടമെടുത്തു റായ്ചന്ദ് ഭായി അദ്ദേഹത്തോട് പറഞ്ഞത് വിഷമിക്കേണ്ട ഗാന്ധി എന്നാണ് ദൈവസാന്നിധ്യവും ആത്മീയതയും അവതാരങ്ങളിലല്ല മതപുസ്തകങ്ങളിലല്ല നിൻ്റെ സത്യസന്ധമായ ജീവിതയാത്രയിലും നിറയുള്ള പ്രവർത്തനത്തിലും ആണെങ്കിൽ നീ അങ്ങോട്ടെത്തണ്ട ദൈവം നിന്നെ തേടി ഇങ്ങോട്ടെത്തും അതിന് മതം മാറണ്ട നല്ല മനുഷ്യനായാൽ മതി അദ്ദേഹത്തിന് അതുകൊണ്ട് റായ്ചന്ദ് ഭായിയോട് അദ്ദേഹം മൂന്ന് പേരെയാണ് അദ്ദേഹത്തിൻ്റെ വഴികാട്ടികളായി കാണുന്നത് ആ വഴികാട്ട വഴികാട്ടികളായി കാണുന്നത് ഒന്ന് റായ്ചന്ദ് ഭായിയാണ് ഒന്ന് ടോൾസ്റ്റോയിയാണ് ഒന്ന് ജോൺ റസ്ക്കിനെയാണ് ഭഗവത്ഗീതയെ അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചു അതാണ് ഞാൻ പറഞ്ഞത് അനാസക്തി അതിൽ നിന്നാണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഒന്നും നമുക്കുള്ളതല്ല എന്ന് പറഞ്ഞത് എല്ലാം ഈ പ്രകൃതിക്കുള്ളതാണ് എന്ന് പറഞ്ഞത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലും അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അറിയാതാണെങ്കിലും പ്രകൃതി എടുക്കും അറിഞ്ഞ് തിരിച്ചു കൊടുത്താൽ ആത്മീയമായി നമ്മുടെ ഉള്ളിൽ പ്രകൃതി നിറയും വിശ്വാസിക്കുകയാണെങ്കിൽ ദൈവം നിറയും അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ ആ പ്രവർത്തനങ്ങളുടെ നന്മകളിൽ അദ്ദേഹം ചില മഹത്തായ കാര്യങ്ങളെ അടച്ചു സൂക്ഷിച്ചാനും അത് പുറത്തെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാനും ശ്രദ്ധിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി ആ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഒന്നവസാനം കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ പോയി അദ്ദേഹം അവിടെ വിവേകാനന്ദനെ കാണാൻ ശ്രമിച്ചു ബേലൂർ മഠത്തിൽ പോയി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ലോകത്തിൻ്റെ നിറുകയിൽ ഇന്ത്യയിലെ അന്തസ് സമരം കൊണ്ടും വാക്കുകൊണ്ടും തൊട്ടേ ആ രണ്ടുപേർ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടിയില്ല ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം നമ്മുടെ രാജ്യത്ത് ഒരുപാട് മഹാരഥന്മാരായ മനുഷ്യർ ജനിച്ച ഒരാണ്ടാണത് അതിലേറ്റവും വലിയവരായ രണ്ടുപേർ ഇവരാണ് ഗാന്ധി ചെന്നിട്ടും ഗാന്ധിയെന്നും മഹാത്മാവായില്ല ഒരു ലോകമറിയുന്ന നേതാവായി മാറിത്തുടങ്ങിയ കാലത്ത് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ വിവേകാനന്ദൻ രോഗിയായി കിടപ്പിലാണ് നിവേദിത കണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു പക്ഷേ അവർ രണ്ടുപേരും കണ്ടിരുന്നെങ്കിൽ അവർക്ക് പലതും ഒരുപക്ഷെ കൈമാറാൻ കഴിയുമായിരുന്നു പല ആശയങ്ങൾ ഒരുപക്ഷെ വ്യക്തത വരുത്താൻ കഴിയുമായിരുന്നു ഒരർത്ഥത്തിൽ വിവേകാനന്ദൻ വിളിച്ചുണർത്തിയ വിളിച്ചുണർത്തിയേ പിന്നെ വഴിതെറ്റാതെ നയിച്ചയാൾ ഗാന്ധിയാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് ബനാറസിലാണ് ഒരുപാട് ക്ഷേത്രങ്ങളിലൊന്നും അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹം ഈ കാശിയിൽ മൂന്ന് തവണ പോയിട്ടുണ്ട് ആദ്യത്തെ ഒരു തവണ പോയപ്പോഴേ തൊഴാൻ പറ്റിയുള്ളൂ പിന്നെ പോയപ്പോൾ അവിടുത്തെ ദൈവത്തെ കാണാൻ വരുന്നവർ ദൈവത്തെ കണ്ടില്ലെങ്കിലും ചെന്ന് ഇദ്ദേഹത്തെ കണ്ടാൽ മതി കാരണം അപ്പോഴദ്ദേഹം മഹാത്മാവായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മഹാത്മാവ് വന്നാൽ വന്നു ചേർന്നാലുള്ള ഒരു വിഷമം ഗാന്ധി പറയുന്നുണ്ട് പക്ഷേ ആദ്യത്തെ തവണ അവിടെ ചെല്ലുമ്പോൾ ഈ കാശിയിൽ ഞാൻ അവിടെ പോയിട്ടില്ല നിങ്ങളിൽ പലരും പോയിട്ടുള്ളവരായിരിക്കും ഗംഗാസ്നാനവും അവിടുത്തെ പൂജയും അതൊക്കെ കൊണ്ട് അദ്ദേഹം ഒരുപാട് ബ്രാഹ്മണർ അവിടെ ചെല്ലുമ്പോൾ ഈ ആളുകളെ തേടി വരുമെന്നാണ് പൂജ നടത്താനും കൊണ്ടുപോകാനും താമസിപ്പിക്കാനും അപ്പോൾ ഗാന്ധി നോക്കിയപ്പോൾ ഒരുപാട് പേരുണ്ട് അദ്ദേഹം വളരെ സൗമ്യനും മാന്യനും എന്ന് തോന്നിയ ഒരാളെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ പോകുന്നവർ അവിടുത്തെ വിശ്വാസം അനുസരിച്ച് ഈ പൂജ നടത്തിയതിന് ശേഷമേ ആഹാരം കഴിക്കാവൂ രാവിലെ അപ്പോൾ അദ്ദേഹം കുളിച്ച് റെഡിയായി വന്ന് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പൂജ പൂജ നടത്താൻ നേരത്തെ ഈ ദക്ഷിണ കൊടുക്കണം ഈ പൂജാരിമാരായ ബ്രാഹ്മണർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലാകെ മൂന്നണയാണുള്ളത് വളരെ പിശുക്കി ചിലവാക്കുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി ഏറ്റവും ചെറിയ അന്നത്തെ തന്നെ മൂന്നാം ക്ലാസ്സിൽ സഞ്ചരിക്കുമ്പോൾ മൂന്നാം ക്ലാസ്സിലെ ഫാസ്റ്റ് ട്രെയിനിലൊന്നും പോയല്ല ഏറ്റവും മോശപ്പെട്ട ക്ലാസ്സിൽ ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റ് എടുത്താണ് അദ്ദേഹം ബനാറസിൽ പോകുന്നത് അപ്പോൾ അദ്ദേഹം മൂന്നെണ്ണ കൊടുത്തു പക്ഷേ ആ വേടിച്ച ഈ ബ്രാഹ്മണ പണ്ഡിതന് വിരോധമൊന്നും തോന്നിയില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ഇഷ്ടവുമാണ് ഇത്തരം കാര്യത്തിൽ തരേണ്ടത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പൂജ നടത്താം ഗാന്ധി പറയുന്നത് പൈസ കുറവായതുകൊണ്ട് പൂജയുടെ സമയമൊന്നും കുറച്ചില്ല ധാരാളം സമയമെടുത്താണ് അദ്ദേഹം പൂജ കഴിച്ചത് പൂജ കഴിച്ച് അവിടെ വരുമ്പം ഈ അനുഗ്രഹത്തിനിരിക്കുന്ന ഔദ്യോഗികമല്ലാത്ത പൂജാരിമാരായ ബ്രാഹ്മണർ ഇങ്ങനെ തോർത്തുമൊക്കെ മുമ്പിൽ വിരിച്ച് അവർക്ക് ദക്ഷിണ കൊടുത്താൽ അവരനുഗ്രഹിക്കും അപ്പം ഗാന്ധി അവിടെയും പിശുക്കനാണ് ഗാന്ധി ഒരു സ്ഥലത്ത് വന്ന് വണങ്ങിയപ്പം അദ്ദേഹം പറഞ്ഞു ദക്ഷിണ വയ്ക്കൂ നിങ്ങൾക്ക് അനുഗ്രഹം തരാം ഗാന്ധി ദക്ഷിണ വെച്ചത് ഒരു പൈസയാണ് അപ്പോൾ ഈ പണ്ഡിതനായ പണ്ഡിതനാണോ എന്ന് അറിയത്തില്ല ഈ അനുഗ്രഹിക്കാനിരിക്കുന്നയാളിന് ഭയങ്കര ദേഷ്യം വന്നു അദ്ദേഹം ഈ ഒരു പൈസ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു അങ്ങോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ നരകത്തിൽ പോകുന്നു അപ്പം ഗാന്ധി പറഞ്ഞു എൻ്റെ വിധി നരകത്തിൽ പോകാനാണെങ്കിൽ അങ്ങ് ശപിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നരകത്തിലേ പോകും അപ്പം ഗാന്ധി പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൈസ എടുക്കാം എടുത്താൽ നിങ്ങൾക്ക് ലാഭം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൈസ നഷ്ടം എനിക്കാണെങ്കിൽ ഒരു പൈസയുടെ നഷ്ടമില്ലാതെ ഞാനിത് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊണ്ടുപോകുമോ പൈസ എനിക്ക് വേണ്ട ഗാന്ധി ആ പൈസ എടുത്ത് എത്ര നർമ്മബോധമുള്ള ആളാണ് ഗാന്ധി എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ പൈസ എടുത്ത് ഗാന്ധി നടന്നങ്ങ് പോയി അപ്പം ഇദ്ദേഹം തിരിച്ചു വിളിച്ചു വാ 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 അപ്പം ഗാന്ധി തിരിച്ചു വന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ പൈസയും കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ദോഷമുണ്ട് അത് എന്നെപ്പോലെ മഹാത്മാവായ ഒരാൾ നിങ്ങളെ ശപിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ദോഷമൊന്നും ദോഷമുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആ പൈസ ഇവിടെ ഇട്ടിട്ട് പോയി അപ്പം ഗാന്ധിയ ഒരു പൈസ ഇട്ടിട്ട് ഗാന്ധി സ്വയം എഴുതുന്നത് ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ഈ മഹാത്മാവായ ആൾക്കാർക്ക് മഹാത്മാക്കളെ തിരിച്ചറിയാൻ പറ്റാത്തത് വലിയൊരു പ്രശ്നമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെന്ന് ഇതാണ് ഇന്ത്യ അദ്ദേഹത്തിന് അത്തരം വിശ്വാസങ്ങളെ അത്തരം ആഡംബരങ്ങളെ അദ്ദേഹം തന്നെ പറഞ്ഞുണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ ഞാൻ അവിടെ പോകുമ്പോൾ എനിക്കങ്ങനെ തൊഴാൻ പറ്റാത്തവണ്ണം ഞാൻ മഹാത്മാവിൻ്റെ പരിശു പരിവേഷത്തിലെത്തിയിരുന്നു വന്നവരെല്ലാം എന്നെ ദർശിക്കാൻ വന്നവരാണെന്ന് തോന്നും വിധം എൻ്റെ ചുറ്റും കൂടിയിരുന്നു അതാണ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മതസങ്കല്പവും രാഷ്ട്രീയ എല്ലാം തീർച്ചയായിട്ടും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഇന്നത്തെ സമൂഹം പ്രതിഷ്ഠിച്ച് ചെറുപ്പ സമൂഹം പഠിക്കേണ്ടതാണ് ഇന്ന് തെറ്റായിട്ടാണ് ആത്മീയത ഇന്ത്യയിൽ വളരുന്നത് ആത്മീയത ഒരിക്കലും ഗാന്ധി ഇത്തരത്തിലല്ല വീക്ഷിച്ചത് മതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ വളർച്ചയിൽ വഴി തെറ്റിപ്പോയപ്പോൾ വഴി കാണിക്കാൻ നിന്ന വിളക്കുകളാണ് ആദ്യം മതം പിടിച്ചവർ അത് യേശുദേവനാണെങ്കിലും ബുദ്ധനാണെങ്കിലും ബുദ്ധൻ മതം ഉണ്ടാക്കിയില്ല എന്നാലും അദ്ദേഹം ഒരു ദർശനം പറഞ്ഞു മുഹമ്മദ് ആണെങ്കിലും സ്വരാഷ്ട്ര ആണെങ്കിലും തോറോ ആണെങ്കിലും അല്ല തോറോല താവുവാണെങ്കിലും മറ്റ് പലരാണെങ്കിലും അവർ മതം പറഞ്ഞത് ഒരു വഴിവിളക്കായിട്ടാണ് പക്ഷേ ആ വിളക്ക് അന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകതയിൽ വന്ന ഇരുട്ടിൽ വഴി കാണാതെ നിന്ന ധാർമ്മികത നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ മുമ്പിൽ തെളിച്ചതാണ് നമുക്കുള്ള ഒരു പ്രശ്നം നമുക്ക് മുഖത്തൊരു കണ്ണുണ്ട് മുഖത്ത കണ്ണ് നമ്മൾ കല്യാൺ സിൽക്കിലേക്കും മറ്റൊരുപാട് ആർഭാടങ്ങളിലേക്കും തുറന്നിരുന്നാൽ അകത്ത കണ്ണ് അടഞ്ഞു പോകും ഈ പുറത്ത കണ്ണാണ് ഭൗതികതയുടെ എല്ലാ രീതികളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന കണ്ണ് അകത്ത കണ്ണാണ് ആത്മീയതയുടെ കണ്ണ് ഇന്ത്യയിൽ ഈ പുറത്ത കണ്ണിനെ അടയ്ക്കാതെ തന്നെ അകത്ത കണ്ണ് തുറന്ന ഒരാളാണ് മറ്റുള്ളവർക്കൊക്കെ പറ്റിയ പറ്റിയെന്താന്ന് വെച്ചാൽ സന്യാസിമാരാവും സന്യാസിമാരാകുമ്പോൾ അവർ എല്ലാം ഉപേക്ഷിക്കും അവർ കണ്ണ് അടച്ചു കളിക്കും കണ്ണ് മാത്രം തുറക്കും അതുകൊണ്ട് സമൂഹത്തിന് വലിയ ഭൗതിക ഉണ്ടാവില്ല പ്രത്യേകതകളുണ്ടാവില്ല ലോകത്തപൂർവം പേര് മാത്രമാണ് പുറത്തക്കണ്ണ് തുറന്നുകൊണ്ട് തന്നെ അകത്തക്കണ്ണും തുറന്നത് അതൊരു ഗാന്ധിയൻ പ്രത്യേകതയാണ് ആ ഗാന്ധിയൻ പ്രത്യേകത ഗാന്ധി ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ് മുഹമ്മദ് മുഹമ്മദിൻ്റെ പുസ്തകം കാർലൈൻ്റെയും വാഷിങ്ടൺ നിർവിങ്ങിൻ്റെയും ഒക്കെ പുസ്തകം വായിച്ചപ്പോഴാണ് അദ്ദേഹം ഇതൊക്കെ വായിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് വായിക്കുമ്പോഴാണ് അദ്ദേഹം ഈ മുഹമ്മദിൻ്റെ വലിയ പ്രത്യേകത തിരിച്ചറിയുന്നത് അതിലദ്ദേഹം ഏറ്റവും വലുതായി തിരിച്ചറിയുന്നത് അദ്ദേഹം അറേബ്യയിലെ ഒരു തർക്കം തീർത്തതാണ് അമേരിക്കയിൽ അദ്ദേഹം അല്ലെങ്കിൽ അറേബ്യയിൽ അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സത്യ സത്യസന്ധത കൊണ്ട് അദ്ദേഹത്തെ ആളുകൾ വിളിച്ചത് അൽ അമീൻ എന്നാണ് സത്യസന്ധനെന്നാണ് പള്ളിക്കൊടുത്തി പോകാത്ത ആളാണ് അറിഞ്ഞുകൂടാത്ത ആളാണ് വായിക്കാൻ അറിയാത്ത ആളാണ് ഈ അറേബ്യയിലെ എന്ന് വിളിച്ച മുഹമ്മദ് അവിടെ ഒരു വലിയ മഴയത്ത് ഈ കാബ എന്ന് പറയുന്ന മക്കയിലെ ക്ഷേത്രത്തിൻ്റെ ഭിത്തി ഇടിഞ്ഞ് അത് പുതുക്കിപ്പണിയുന്ന സമയത്ത് അതിൻ്റെ ക്ഷാമശില അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു ശില പുറത്തെടുത്ത് വെച്ചത് തിരിച്ച് പണി കഴിഞ്ഞ് അകത്തെടുത്ത് വയ്ക്കാൻ ഭയങ്കര തർക്കമാണ് യുദ്ധമല്ലാതെ ചോര ഒഴുകാതെ ശവം വീഴാതെ അത് പൂർത്തിയാക്കാൻ പറ്റില്ല അപ്പോഴാണ് അവിടെ ആ ഗോത്ര തലവന്മാർ തീരുമാനിക്കുന്നത് ഈ തർക്കം ഈ ക്ഷേത്രത്തിൻ്റെ അതായത് ഈ ദേവാലയത്തിൻ്റെ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നവനാരോ അയാൾ മധ്യസ്ഥനാക്കി അയാൾ പറയുന്നത് നമുക്കനുസരിക്കാം അങ്ങനെ നമുക്ക് ഈ തർക്കം തീർക്കാം അങ്ങനെ ആദ്യം കടന്നു വന്നത് ചെറുപ്പക്കാരനായ ഈ മുഹമ്മദ് അൽ അമീനാണ് അദ്ദേഹം കടന്നു വന്ന് ഈ തർക്കിച്ച് നിൽക്കുന്ന ഗോത്രത്തലവന്മാരെ നാലുപേരെയും കണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരു വിധി പറഞ്ഞാൽ അടി ഉറപ്പാണ് അദ്ദേഹം അവരോട് പറഞ്ഞത് നിങ്ങൾ പോയി ഒരു വലിയ ഷീറ്റ് എടുത്തുകൊണ്ട് വരാനാണ് ഒരു ഷീറ്റ് എടുത്തുകൊണ്ട് വന്നു അദ്ദേഹം നാലു പേരോടും പറഞ്ഞു ഷീറ്റിൻ്റെ നാലറ്റത്ത് പിടിക്കാൻ നാലുപേരും പിടിച്ചു അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് പൊക്കാൻ പറഞ്ഞു ഒരുമിച്ച് പൊക്കി അരയോളം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒട്ടും ഒലയാത അതൊന്ന് നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു നീട്ടിപ്പിടിച്ചു ഈ ഒരു ജോലി നാല് പേർ ചെയ്താൽ യോജിപ്പുണ്ടാവും ജോലിയില്ലാതെ നാല് പേർ നിന്നാൽ അടിയുണ്ടാവും ഇതെല്ലാ കുടുംബത്തിലും വേണം നമ്മുടെ കൊച്ചുങ്ങൾ കോളേജിലൊക്കെ പോയി വഴക്കൂടുന്ന ഒറ്റ കാര്യമാണ് ജീവിതത്തിൻ്റെ ഭാരം അവർക്ക് വെച്ചു കൊടുത്താൽ മതി എല്ലാ യൂണിവേഴ്സിറ്റി കോളേജും നല്ല കോളേജായിരിക്കും യു ജീവിതത്തിൻ്റെ ഭാരം വെച്ച് കൊടുക്കണം ജീവിതത്തിൻ്റെ ഭാരമാണ് ഈ ഒരു ഷീറ്റിൽ പ്രവാചകൻ അവരെ നാലുപേരെയും പിടിച്ചു അവരുടെ ചിന്ത അടിയിലേക്ക് പോയില്ല പതുക്കെ പതുക്കെ ആ ഭാരത്തിലേക്ക് അവർ ഒരുമിച്ച് വരികയും ശ്യാമശിലയെടുത്ത് അതിൻ്റെ നടുക്ക് വയ്ക്കുകയും അഞ്ച് മിനിറ്റ് ഒട്ടും താഴാതെ പിടിക്കാൻ പറയുകയും അവർ മനസ്സുകൊണ്ട് യോജിപ്പിലെത്തുകയും ആ ശില അല്പം കൂടെ പൊക്കാൻ പറഞ്ഞ് പൊക്കിയപ്പോൾ ഈ പ്രവാചകനെടുത്ത് നാല് പേരുടെയും ചിരിക്കുന്ന മുഖം കണ്ട് അകത്തെടുത്ത് വയ്ക്കുകയും ചെയ്തു അങ്ങനെ ഒരു കൊലപാതക പരമ്പരയ്ക്കുണ്ടായിരുന്ന ഒന്ന് അക്ഷരാഭ്യാസമില്ലാത്ത ഈ പ്രവാചകൻ സ്നേഹത്തിൻ്റെ മുത്തുമണികൾ കുഴിച്ച് അവിടെ പരിഹരിച്ചു ഗാന്ധിയും അങ്ങനെ ആഗ്രഹിച്ചു എല്ലാത്തിൽ നിന്നും എല്ലാം ഗാന്ധി ഉൾക്കൊണ്ടു അതുകൊണ്ട് ഗാന്ധിയുടെ മതസങ്കല്പവും ഗാന്ധിയുടെ ആത്മീയതയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെ പൂർവകാലത്തിൻ്റെ പ്രകൃത നന്മകൾ നന്മകളുടെ ലോകത്തത് പഠിച്ചു മനുഷ്യനെ അവതരിപ്പിച്ച എല്ലാ സംസ്കാരങ്ങളുടെയും അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ് ലോകത്തിലൊന്നിനെയും ഗാന്ധി പുറത്താക്കിയില്ല എല്ലാത്തിനെയും അകത്താക്കി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാം ജോലി പുറത്താക്കുക എന്നതാണ് അവസാനം നമ്മളെ പ്രകൃതി പുറത്താക്കും ഗാന്ധി ചെയ്തത് അദ്ദേഹത്തിൻ്റെ മതസങ്കല്പത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയതയിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നാണ് ഒന്നിനെയും പുറത്താക്കാതിരിക്കുക എന്നാണ് മനുഷ്യനെ മാത്രമല്ല ജീവസമൂഹത്തെ മുഴുവൻ സംസ്കാരത്തെ മുഴുവൻ ചരിത്രത്തെ മുഴുവൻ നാളത്തെ മനുഷ്യന് വേണ്ടി അകത്താക്കി സംസരിച്ച് സംസ്കരിച്ച് പുതിയ മനുഷ്യന് കൈമാറുക എന്നതാണ് ഇതാണ് ചുരുക്കമായി ഗാന്ധിയുടെ മതസങ്കല്പത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് ഏതാണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞുവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്